തനത് നെൽകൃഷിയും സംരക്ഷണവും ഏറ്റെടുത്ത് കൃഷിയിറക്കിയ നിലമ്പൂർ അമൽ കോളേജ് നാഷണൽ സർവീസ് സ്കീം കൊയ്തത് 100 മേനി. നിലമ്പൂർ മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി പ്രസിഡന്റ് പി വി അലി മുബാറക് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. അമൽ കോളേജ് നാഷണൽ സർവീസ് സ്കീം പാട്ടത്തിനടുത്ത മൈലാടി പാടത്തിൽ വിത്ത് വിതയ്ക്കൽ, കളപറിക്കൽ, വളമിടൽ തുടങ്ങി കൊയ്ത്തുവരെ സ്വയം ചെയ്ത് നെൽകൃഷി പഠിക്കുകയായിരുന്നു 60 വിദ്യാർത്ഥികൾ. തവളക്കണ്ണൻ എന്ന ഈ പാരമ്പര്യ നെൽവിത്തിന് നിരവധി ആവശ്യക്കാർ ഇപ്പോൾ തന്നെ NSS സമീപിച്ചു കഴിഞ്ഞു. കൃഷിവകുപ്പ് 2 ഏക്കറിൽ വിതയ്ക്കാനുള്ള നെൽവിത്ത് ഇവിടെ നിന്നാണ് സ്വീകരിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. വിത്ത് ആവശ്യമുള്ളവർക്ക് നൽകി ബാക്കി വരുന്ന നെല്ല് ജൈവ അരിയാക്കി വിപണിയിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ. ചാലിയാർ പഞ്ചായത്ത് ജനകീയ ആസൂത്രണം 2020-21 സമഗ്ര നെൽകൃഷി വികസന പദ്ധതിയുടെ കീഴിൽ മൈലാടി പാടത്ത് വളരെ പ്രാധാന്യമുള്ള പാരമ്പര്യ നെൽവിത്തായ തവളക്കണ്ണൻ വിതച്ചാണ് വിദ്യാർത്ഥികൾ നാടൻ കൃഷി ആരംഭിച്ചത്. ചാലിയാർ പ്രദേശത്ത് മുമ്പ് ധാരാളമായി കൃഷി ചെയ്തിരുന്ന തവളക്കണ്ണൻ ഇനം നെൽവിത്ത് ഇന്ന് ലഭ്യമല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നുമാണ് ആവശ്യമായ വിത്തുകൾ എത്തിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി മനോഹരൻ അധ്യക്ഷനായി. പരിസ്ഥിതി പ്രവർത്തകനായ ജയപ്രകാശ് നിലമ്പൂർ, ചാലിയാർ കൃഷി ഓഫീസർ ടി ഉമ്മർകോയ, വാർഡംഗം കെ വിശ്വനാഥൻ, സംസ്ഥാന ഹരിതമിശ്ര അവാർഡ് ജേതാവ് സിദ്ദീഖ് നാലകത്ത്, പാടശേഖര സമിതി പ്രസിഡന്റ് റസാഖ് കാപ്പാടൻ, പാരമ്പര്യ കർഷകനായ വലിയാട്ടിൽ വീരാൻകുട്ടി എന്നിവർ വിദ്യാർത്ഥികൾക്ക് തനത് നെൽവിത്തുകളെക്കുറിച്ചും നാടൻ നെൽകൃഷിയെക്കുറിച്ചും അറിവ് പകർന്നു നൽകുകയും കൊയ്ത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. പ്രോഗ്രാം ഓഫീസർ മുനീർ അഗ്രഗാമി, നിഷ എസ്, നാഷണൽ സർവീസ് സ്കീം സെക്രട്ടറിമാരായ തൻഷീദ്, അനുപമ സഞ്ജീത് ഖാൻ, അഷ്മിയ, ടി പി അഹമ്മദ് സലീം, സി എച്ച് അലി ജാഫർ, ടി ഷമീർ ബാബു, ഫവാസ് മുഹമ്മദ് നജീബ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.